വളരെ കാലം മുമ്പേ വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറശ്ശിനി മടപ്പുരയാണ് നമ്മുടെ സ്ഥാനമായിരിക്കുന്ന മടപ്പുര. എങ്കിലും അതേ ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പടവല മടപ്പുര. അതായത് ഇന്നും വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ചിലൊന്ന് നമ്മളെ ഈ ശ്രീരാമസ്വാമിയുടെ പാദസ്പർശമേറ്റി ആ പടവില്ലി ചാരിയിരിക്കുന്ന സ്ഥലം, അതുകൊണ്ടാണ് പടവിൽ എന്നുള്ളതായിരിക്കും പേര് വരാനുള്ള കാരണം എന്നാണ് അറിയപ്പെടുന്നത്. കടലോട് കണ്ണവരം പട്ടണം പറങ്കിക്കുട്ടികൾ നോക്കിക്കണ്ടു എൻ്റെ ആറിൻ്റെ കര പറശ്ശിനിക്കടവ്, ആ മടപ്പുരയുടേതായിരിക്കുന്ന അതേ ആ ഒരു അനുഭവം നമുക്ക് ഇവിടാം. ഇന്നത്തെ ദിവസം നമ്മുടെ മുത്തപ്പൻ്റെ ഒരു പിന്നെ പ്രാർത്ഥന വെള്ളാട്ടം, അത് തന്നെ നമ്മുടെ മകളെ വകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് പത്മശ്രീ അവാർഡ് വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഒരു ഇതിനൊരു ആദരവ് തന്നു. അപ്പോൾ എന്തായാലും ആ ഒരു പടവിൽ മടപ്പുരേൻ്റെ പ്രാധാന്യം വളരെ പുരാതനമായിരിക്കുന്നൊരു ക്ഷേത്രം തന്നെയാണ് പടവിൽ മടപ്പുര. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ശബ്ദത്തിന് കുറച്ച് ഗാംഭീര്യം കൂടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്ത ചുമയായിരുന്നു രാത്രി. എങ്കിലും പടവിൽ മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയുണ്ട്. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതിൽ പ്രമുഖരും പ്രശസ്തരും ഇവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരും ഒക്കെയുണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഈ പടവിൽ മുത്തപ്പൻ മടപ്പുരയിൽ വരുന്നത്. കുപ്പം വഴി കടന്നു പോകുമ്പോൾ ഇതിൻ്റെ വലിയ ബോർഡ് കാണാം. ആ ബോർഡ് കാണുന്നതിനപ്പുറത്ത് ഈ ക്ഷേത്രം ഇത്ര വലിയ ഒരു ക്ഷേത്രമാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. 750 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു. അതിനപ്പുറത്തും എത്രയോ വർഷം പഴക്കമുണ്ടാകാം. എന്തായാലും ഇതിൽ എന്നെ ഏറെ ആകർഷിച്ച ഒരു ഘടകം എനിക്ക് പിറകിൽ നിൽക്കുന്ന ഒരു വലിയ പ്ലാവാണ്. ഇലകൾ അധികം കാണുന്നില്ല. ഞാൻ അത് ആദ്യം ചോദിച്ചത് ഈ പ്ലാവ് ഉണങ്ങിയതാണോ എന്നാണ്. ഉണങ്ങിയതാണെന്ന് ചോദിച്ച് ഒന്ന് ഇടത്തോട്ട് നോക്കിയപ്പോൾ അതാ അവിടെ നല്ല തളിരില വിരിഞ്ഞു വരുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് ഒരു സന്ധ്യാസമയത്ത് ഇവിടുത്തെ കാരണവർ ഒന്ന് വലത്തേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴതാ ആ പ്ലാവിന് ചാരി ആരോ ഇരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി. അവിടെ വില്ലും ചരവും കുത്തിവെച്ച് ഒരാൾ അവിടെ നിന്നും അപ്രത്യക്ഷനായി. പിന്നെ അവിടെ ആ പറശ്ശിനിയിലെ വില്ല് പിന്നെ ചരമാണെങ്കിൽ ഇവിടെ വില്ല് ചേർത്തപ്പെട്ട സ്ഥലമാണ്. ഈ പ്ലാവാണ് ഇതിൻ്റെ സാക്ഷി. ഈ പ്ലാവിൻ്റെ ചുവടിൽ നിന്നാണ് ഈ വില്ല് അന്ത്യകാലത്ത് നമുക്ക് നമ്മുടെ ഇവിടെ വന്നത്. മുത്തപ്പൻ നായർന്ന പോയ സമയത്ത് ആ പ്ലാവിന് ചാരിയിരുന്നു. അങ്ങനെ അമ്പും വില്ല് അവിടെ കുത്തി അമർത്തി വെച്ചു. അങ്ങനെയാണ് നമ്മുടെ പഴയ അച്ചാച്ചൻ കാണുന്നത്. പെട്ടെന്ന് നമുക്കത് വിഷ്ണുമൂർത്തി ആണോ എന്ന് സംശയത്തിൻ്റെ പേരിൽ കലശമ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഇവിടെ നായില്ല. ഒരു നായി വന്ന് കൊടിയേക്കൽ കടിച്ചു പോയി. അതിനുശേഷം ഭാര്യ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു മുത്തപ്പനാണ് ഞാൻ ചാരിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഐതിഹ്യം പുറത്തേക്ക് വന്നത്. അങ്ങനെയാണ് മുത്തപ്പൻ ചാരി നിന്ന് പടവിൽ നിന്ന് പേര് വന്നത്. അങ്ങനെ നാട്ടുകാരുടെ ജനകീയനായ ഈ ദൈവത്തെ ഇവിടുത്തുകാർ ആരാധിക്കുവാൻ തുടങ്ങി. ഇതൊരു തറവാടിൻ്റെ ക്ഷേത്രമാണ്. ഏതാണ്ട് 2 ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലം, അവിടെ കുളങ്ങളുണ്ട്. തൊട്ടപ്പുറത്ത് വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട്, കുളികന സ്ഥാനമുണ്ട്, ഗുരുസ്ഥാനം വേറെയുണ്ട്. അതുമാത്രമല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും അന്നദാനവുമുണ്ട്. അൽപ്പന അടിയന്തരങ്ങൾ അമ്പലം നടത്തുന്നത് അമ്പലം, ബാക്കിയുള്ള പല പിന്നെ നേർച്ച വെള്ളാട്ടം പല ചടങ്ങുകളും എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കിട്ടിയതിന് ശേഷമാണ് ഇവിടെ നേർച്ച വെള്ളാട്ടം പല നേർച്ചകളും ഇവിടെ നടന്നു പോകുന്നത്. അന്നദാനം എല്ലാ ദിവസവും ഉണ്ട്, 1 മണി തൊട്ട് 2 മണി വരെ. അന്നദാനത്തിൽ തന്നെ പല ആൾക്കാരും അച്ഛൻ്റെയും അമ്മേൻ്റെയും ഓർമ്മ ദിവസം ഇവിടെ അന്നദാനം അവരെ വക ഉണ്ടാവലുണ്ട്. അതേമാതിരി കുട്ടികളെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷങ്ങൾ അമ്പലത്തിൽ പായസം കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പുതിയ കുറച്ച് റിനോവേഷൻ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ. അതും പല സ്പോൺസർമാരെയും നമ്മൾ കണ്ടുകൂട്ടി മുത്തപ്പ ഭക്തന്മാർ തന്നെയാണ് പൈസ തന്ന് നമ്മൾ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് തങ്ങളുടെ കാരണവന്മാർ ആരാധിച്ചു വന്നിരുന്ന ആ കുലപുരുഷനെ ഞങ്ങൾ കൂടി ആരാധിക്കുന്നു, ഞങ്ങൾ കെട്ടിയാഴിക്കുന്നു. ആദ്യകാലത്ത് വിഷ്ണുമൂർത്തി ദൈവത്തെയാണ് ഇവിടെ ആരാധിച്ചിരുന്നത്. ദൈവത്തിന് നൽകുന്ന നിവേദ്യത്തിൽ മത്സ്യ മാംസാദി ഇങ്ങനെ അംശങ്ങൾ കണ്ടതിനാൽ പിന്നീട് ഇത് പ്രശ്നം മുഖാന്തരം ഒരു നടയിൽ ഒരു പ്രശ്നം വെച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിഷ്ണുമൂർത്തിയെയല്ല ആരാധിക്കേണ്ട മുത്തപ്പൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമെന്ന് മനസ്സിലാക്കി പിന്നീട് വിഷ്ണുമൂർത്തിക്ക് പ്രത്യേക സ്ഥലം നൽകി പുഴയുടെ തീരത്ത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് പ്രത്യേക സ്ഥാനം നൽകി ആരാധിച്ചു വരുന്നുണ്ട്. പിന്നെ ഗുളികന് പ്രത്യേക സ്ഥാനം നൽകി ഗുളികൻ ദൈവത്തെയും ആരാധിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ ഇവിടെ നേർച്ച വെള്ളാട്ടം കഴിപ്പിക്കുന്നുണ്ട്.
പല ആളുകളാണ്, പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആലക്കോടുകാരും പിന്നെ പട്ടുവങ്കാരും അങ്ങനെ ഈ ജില്ലയുടെ വിവിധ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഒരു തവണയെങ്കിലും വരണം. എനിക്ക് എപ്പോഴെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുളിച്ച് ഇവിടെ വന്ന് തൊഴുത് പോയാലേ ഞാൻ ഒരു ചായ പോലും കുടിക്കലും. അത് എങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം മുഖേന എനിക്ക് ഒറ്റ ആഗ്രഹമില്ലോ, മരിക്കുന്നവരെ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തൂഴാനും പ്രാർത്ഥിക്കാനും ഇല്ല അവസരം ദൈവം തരുന്നില്ല. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വന്തം തറവാട്, ഞാനിവിടെ വളരെ ദൂരെ പോയി വീടെടുക്കാൻ ഉദ്ദേശിച്ചൊരു വ്യക്തിയായിരുന്നു, തടയെല്ലാം കേട്ടു. പക്ഷേ മുത്തപ്പൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വീട് ഇതിനടുത്താണ്. അതുകൊണ്ട് എനിക്ക് രാവിലെ ഇവിടെ വരാനും അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാരുമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇല്ല അവസരം ദൈവം തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പൗരാണികമായിട്ടുള്ള മടപ്പുരകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഭക്ത വിശ്വാസികൾ ഏറെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പല കാലങ്ങളിലും കാണാൻ ഇടയായിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഉത്സവാദികളും അതോടൊപ്പം അതോടനുബന്ധിച്ച് നടക്കുന്ന മീൻ കാഴ്ചയുമൊക്കെ വളരെയധികം ജനങ്ങളുടെ ഒരു ആകർഷണ ബിന്ദുവായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഉള്ളത്. കമ്മിറ്റിക്കാരനോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പല ആളുകൾ സഹായിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ നിങ്ങളും എന്തെങ്കിലും ഒരു സഹായം ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.